നമസ്കാരം. കോൺഗ്രസിൽ നിന്നുള്ള രാജിക്ക് പിന്നാലെ രൂക്ഷ വിമർശനങ്ങളാണ് പരസ്പരം ഗുലാം നബി ആസാദും കോൺഗ്രസ് പാർട്ടിയും നടത്തുന്നത്. മറ്റ് പാർട്ടികളിലെ നേതാക്കളെ കടന്നാക്രമിച്ചാൽ ഒരാളുടെ ഡി എൻ എ മാറില്ലെന്ന് ഗുലാം നബി ആസാദ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഗുലാം നബി ആസാദിന് അടുത്ത അടുപ്പമാണുള്ളതെന്ന് അടുത്തിടെ കോൺഗ്രസ് പ്രചാരണങ്ങൾ പുറത്തുവിട്ടിരുന്നു. രാജ്യസഭയിൽ നിന്ന് ഗുലാം നബി ആസാദ് പടിയിറങ്ങുന്ന ദിവസം മോദി നടത്തിയ പ്രസംഗം ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസിന്റെ ആരോപണങ്ങൾ. ആസാദിന്റെ ഡി എൻ എ മോഡിഫൈ ചെയ്യപ്പെടുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. എന്നാൽ മറ്റു പാർട്ടികളിലെ നേതാക്കളെ കണ്ടുവെന്നോ സംസാരിച്ചുവെന്നോ വെച്ച് ഒരാളുടെ ഡി എൻ എ മാറില്ലെന്ന് ഗുലാം നബി ആസാദ് മറുപടി നൽകി. 22 പാർട്ടികളിലെ എം പിമാരും അന്ന് തന്നെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമാണ് പ്രാധാന്യത്തോടെ ഉയർത്തിക്കാട്ടി വിമർശിക്കുന്നത്. രാജ്യസഭയിലെ മൂന്നിലൊന്ന് അംഗങ്ങളും ഓരോ 2 വർഷം കൂടുമ്പോഴും വിടവാങ്ങൽ ചടങ്ങിൽ വിവിധ പാർട്ടികളിലെ എം പിമാർ പ്രസംഗിക്കാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ആസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. രാഹുൽഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാജി. ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രധാന വിമർശനം. ആസാദ് ജി, സഭയിൽ നിന്ന് പോയാലും എന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിടും. താങ്കളെ ദുർബലനാക്കാൻ ഞാൻ അനുവദിക്കില്ല. നിറകണ്ണുകളോടെ മോദി ഈ വാക്ക് പറഞ്ഞപ്പോൾ ഗുലാം നബി ആസാദ് കൈകൂപ്പിയിരുന്നു. ഇന്ന് ജമ്മുവിലെ സൈനിക് കോളനിയിൽ അദ്ദേഹം പൊതുയോഗം നടത്തി. കോൺഗ്രസുമായുള്ള 50 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഉടൻ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജമ്മു കശ്മീരിൽ ആദ്യ യൂണിറ്റ് രൂപീകരിക്കുമെന്നാണ് ആസാദ് പറഞ്ഞത്. 2005 മുതൽ 2008 ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആസാദ്. അതേസമയം ഇന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ രാഹുൽഗാന്ധിയും പാർട്ടി നേതാക്കളും ചേർന്ന് മെഹാംഗായി പർ ഹല്ലാ ബോൽ റാലി സംഘടിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. ആസാദ് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് സൂചന ലഭിച്ചതോടെ ജമ്മു കാശ്മീരിൽ നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു. NSUIJ ആൻഡ് കെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി മണിക് ശർമ്മ തന്റെ രാജിക്കത്തിൽ പറയുന്നു, ഗുലാം നബി ആസാദിന്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള രാജി ഞാൻ പിന്തുണയ്ക്കുന്നു, എനിക്ക് മടുത്തു. പാർട്ടിയിലെ പക്ഷപാതം താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് പാർട്ടിയിൽ കാര്യമില്ല. 90% തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ പരാജയപ്പെട്ടതിന്റെ കാരണം ഇതാണ്. സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ കഴിഞ്ഞ 9 വർഷമായി പാർട്ടിയെ നയിച്ച രീതിയെക്കുറിച്ച് ആസാദ് പാർട്ടി നേതൃത്വത്തെ പ്രത്യേകിച്ച് രാഹുൽഗാന്ധിയെ ലക്ഷ്യമിട്ടിരുന്നു. സോണിയാഗാന്ധി വെറും നാമമാത്ര തല ആയിരുന്നപ്പോൾ ഒരു കൂട്ടം പാർട്ടിയെ നയിക്കുന്നു എന്നും എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് രാഹുൽഗാന്ധി അല്ലെങ്കിൽ അതിലും മോശമായ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഗാർഡുകളും PA മാരുമാണെന്നും 5 പേജുള്ള രാജിക്കത്തിൽ ആസാദ് അവകാശപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.